നമുക്കറിയാം പഴയന്നൂർ പഞ്ചായത്തിൻ്റെ ഇന്നത്തെ ഭരണ സാരിധ്യം കെ പി പി എ പി കെ കൂട്ടുകക്ഷി മുന്നണികളാണ്. കെ പി ശ്രീജയൻ, പി എ ബാബു, പി കെ മുരളീധരൻ എന്നിങ്ങനെ ഇടത് വലത് മുന്നണികളുടെ ഒരു കൂട്ടുകക്ഷി ഭരണമാണ് പഴയന്നൂർ പഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. പുറത്തിറങ്ങാൻ പറ്റില്ല. എന്താ എന്നെ പറ്റി പോലീസ് ഇന്ന് വരെ യാതൊരു സംശയവും ഇല്ല. അനാഥ മന്ദിരം കുഷ്ഠരോഗ നിവാരണം എന്നൊക്കെ പറഞ്ഞ് വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ടെന്ന് മറ്റേ പോലീസുകാർ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. അനന്തൻ ഇവിടുന്ന് പോണം. പഴയന്നൂർ പഞ്ചായത്തിൽ എന്ത് തരം വൃത്തികേട് ചെയ്യണമെങ്കിലും ഈ മൂന്ന് പേരെയും കണ്ട് അവർക്ക് വേണ്ടത് നൽകിയാൽ പഴയന്നൂർ പഞ്ചായത്തിൽ എന്തും ചെയ്യാം എന്ന പ്രവണത നിലനിൽക്കുകയാണ്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റു എന്ന് വിചാരിക്കണ്ട. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സാധാരണ ഒരു വീട്ടുകാരന് അദ്ദേഹത്തിൻ്റെ 5 സെൻറ് ഭൂമി നികത്തി അതിലൊരു വീട് വെക്കാൻ കഴിയാത്ത ഈ പഴയന്നൂർ പഞ്ചായത്തിൽ വലിയ ധനികനായ ആൾക്ക് എത്ര ഭൂമി വേണമെങ്കിലും നികത്തി അദ്ദേഹത്തിൻ്റെ ബിസിനസ് സജീവമാക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് പഴയന്നൂരിൽ നിലനിൽക്കുന്നത്. ഇതിനെതിരെ വേണ്ടപ്പെട്ട അധികാരികൾ രംഗത്ത് വന്നില്ലെങ്കിൽ വരും ദിവസങ്ങൾ ഇതിനെതിരെ വലിയ പ്രക്ഷോഭ പരമ്പരകളുമായിട്ട് ബി ജെ പി രംഗത്ത് വരുമെന്ന് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്.